Yeah. Hi, hello everyone. Welcome back to my channel. It's me, Abhirami. തുണിയൊക്കെ അലക്കാനൊക്കെ ഉള്ളതൊക്കെ എടുത്ത് ഇറങ്ങിയേക്കോ രാവിലെ തന്നെ. നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, പണ്ടൊക്കെ ഈ കുളത്തിൻ്റെ സൈഡിലൊക്കെ ഈ അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ഡ്രസ്സ് അലക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയില്ലേ. ഈ കുളത്തിൻ്റെ സൈഡിൽ കല്ലൊക്കെ ഉണ്ടാവും, ഇത് കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ 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 അടിച്ചടിച്ച് തിരുമ്പും അലക്കും. തിരുമ്പും ചില സ്ഥലത്ത് തിരുമ്പും പറയും, ചില സ്ഥലത്ത് അലക്കും പറയും. ഇപ്പോൾ രാവിലെ 7 മണി. ഈ ഒരു ക്ലൈമറ്റ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവരിപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് വേഗമായോ, ഇനി എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ വേഗം പോയി. അയ്യോ, ഇവിടെ ആൾക്കാരുണ്ട് ഗൈസ്. നമ്മൾ എത്തിയിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളിലാണ്. യെസ്, അപ്പോൾ ഫൈനലി നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ചാടാനുള്ള ആ തീരുമാനം. ഒരു ആ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം 1 വീക്കായിട്ട് നമ്മൾ ഓക്കെ നാളെ ചാടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പറയല്ലാതെ എഴുന്നേക്കലൊന്നും നടന്നില്ല. രാവിലെ എഴുന്നേക്കുമ്പം ഇല്ല എനിക്ക് വയ്യ, നാളെ ആക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഫൈനലി ഇന്ന് നമ്മൾ എഴുന്നേറ്റു. ആൻഡ് ഇപ്പോൾ ഇവിടെ പൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ കുളിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. വന്ന് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള സീൻസ് കാണിച്ചു തരാം, കുളി സീൻ കാണാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളും കുളിസീനും ഒന്നും അല്ല, അത് മെൻസ്ട്രൽ കപ്പാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും തന്നെ ഈ മെൻസ്ട്രൽ കപ്പ് അറിയുന്നുണ്ടാവുമല്ലോ. ഗേൾസിനും ബോയ്സിനും എല്ലാവർക്കും തന്നെ ഇപ്പം മെൻസ്ട്രൽ കപ്പ് അറിയുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ഫേമസ് ആണ് ഈ സാധനം. അപ്പം ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ടോപ്പിക് ആക്ച്വലി ഇതായിരുന്നില്ല. പക്ഷേ ഞാൻ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഈ വീക്ക് ഓക്കെ, ഞാൻ ഈ വീക്ക് ഇന്ന ടോപ്പിക്കിൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പീരിയഡ്സ് ആവുന്നത്. അപ്പം എനിക്ക് പീരിയഡ്സ് ആയിട്ട് എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് ഇങ്ങനെ വയ്യ ക്ഷീണം, പിന്നെ വയറുവേദന, അപ്പം അങ്ങനത്തെ സ്ഥിരം കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വെച്ച് നോക്കി എന്നാൽ പിന്നെ ഞാൻ എൻ്റെ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയാം, പീരിയഡ്സിനെ കുറിച്ചും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഇത് വൈ കാൻ്റ് ഐ മേക്ക് ദിസ് ആസ് എ വീഡിയോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത്. സോ ആൻഡ് അതിന് ഇൻ ബിറ്റ്വീൻ വന്നതാണ് ഈ പൂൾ സീനൊക്കെ. ഓക്കെ, ദാറ്റ് വാസ് ഓൾസോ നോട്ട് പ്ലാൻഡ്. യാ, സോ എൻ്റെ മെൻസ്ട്രൽ കപ്പിൻ്റെ സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 2 ഇയേഴ്സ് ബാക്ക് ആണ് മെൻസ്ട്രൽ കപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. മേ ബി നോട്ട് 2 ഇയേഴ്സ്, യാ 1 ഇയർ ബാക്ക്. ആക്ച്വലി ഞാൻ കഴിഞ്ഞ കൊല്ലം ജാനിലെ ഐ റിമെമ്പർ ജാനിലാണ് കഴിഞ്ഞ കൊല്ലം ജാനിലാണ് ഞാൻ മെൻസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഓരോ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട്. ആൻഡ് ഐ വാസ് ഓൾസോ സ്കെയർഡ്. ഓക്കെ, ഞാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും പേടി, ചില ആൾക്കാർക്കൊക്കെ, ചില ഗേൾസിനൊക്കെ സ്റ്റിൽ പാഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഈ മെൻസ്ട്രൽ കപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പം എനിക്കും സെയിം പേടിയുണ്ടായിരുന്നു. ഐ വാസ് റിയലി സ്കെയർഡ്. അപ്പം ഇതെങ്ങനെ ഉള്ളിലേക്ക് വെക്കണം, ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് വരുമോ, പുറത്തോട്ട് എടുക്കാൻ പറ്റത്തില്ലേ, ഇങ്ങനെയുള്ള എല്ലാ ഡൗട്ട്സും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് 2 കൽപ്പിച്ച് നോക്കി. ഐ വെന്റ് ടു ദ ഷോപ്പ് ആൻഡ് എല്ലാ ഇന്നർ വെയേഴ്സിൻ്റെ ഷോപ്പിലും നമുക്ക് മെൻസ്ട്രൽ കപ്പ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ഇപ്പം ഓൺലൈനിൽ അവൈലബിൾ ആണ്. സൂപ്പർ മാർക്കറ്റ്സ്, മെഡിക്കൽ ഷോപ്പ്, ഇവിടെയൊക്കെ നമുക്ക് മെൻസ്ട്രൽ കപ്പ് അവൈലബിൾ ആണ്. അപ്പം അതും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സൈസിലുണ്ട്. സ്മോൾ, മീഡിയം, ലാർജ് എന്നൊക്കെ പറഞ്ഞുള്ള ഡിഫറെൻറ്റ് സൈസിലുണ്ട്. ഇത് എൻ്റെ കപ്പ് സ്മോൾ ആണ്. അപ്പം സ്മോൾ നമുക്ക് ലൈക്ക് ഓക്കെ, ടു ബി ഓണസ്റ്റ്, ലൈക്ക് മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നൊക്കെയാണ് പറയുക, ഉദ്ദേശിക്കുന്നത് വെർജിൻ ആയിട്ടുള്ള ആൾക്കാർ എന്നാണല്ലോ. അപ്പം ഈ ലൈക്ക് ഈ ഹൈമെൻ, അതായത് നമ്മൾ വെർജിൻ ആണ് അല്ലെങ്കിൽ ഇപ്പം മാരീഡ് ആണ്, ഓക്കെ, ടു ബി അങ്ങനെ പറയാം നമുക്ക് ക്ലിയർ ആയിട്ട്. യാ, അപ്പം ഞാൻ ഭയങ്കര ലിബറൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പം അതായത് നമ്മൾ വെർജിൻ ആണ്, സോറി, നമ്മൾ മാരീഡ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെൻസ്ട്രൽ കപ്പ് സ്മോൾ യൂസ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഈ പ്രെഗ്നൻ്റ് ആണ്, ഡെലിവറി കഴിഞ്ഞു, കുറച്ചധികം ഫ്ലോ ഉള്ള ആൾക്കാരാണെങ്കിൽ മീഡിയം യൂസ് ചെയ്യാം. ആൻഡ് ഡെലിവറി കഴിഞ്ഞ ആൾക്കാരാണ്, അവർക്ക് കുറച്ചധികം ഫ്ലോ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ലാർജ്. അങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി തന്നെ എഴുതിയത് കാണാം, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓഫ് കോഴ്സ് നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്താൽ കാണാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുള്ളൂ. പിന്നെ
ഞാൻ വാങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് കൽപ്പിച്ചങ്ങ് ഷോപ്പിൽ പോയി സ്മോൾ വാങ്ങിച്ചു ആൻഡ് ഇതെങ്ങനെ വെക്കണം എന്നുള്ള പേടിയായിരുന്നു പിന്നെ എനിക്ക്. അപ്പം ഞാൻ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ് ഈ മെൻസ്ട്രൽ കപ്പ് എങ്ങനെ വെക്കണം, എങ്ങനെ എടുക്കണം, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വീഡിയോസ് ഉണ്ട്. ദിസ് ഇസ് നോട്ട് എ ന്യൂ വൺ, ഐ നോ ഇറ്റ്. യാ, സോ ഇത് ഞാൻ വീഡിയോസ് രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ റെഫർ ചെയ്തു. ഐ വാസ് സ്കെയേർഡ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ റെഫർ ചെയ്തു ആൻഡ് ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ച് നേരം ഓക്കെ. സോ ഞാൻ വെക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു പോയി. ഐ തിങ്ക് എനിക്ക് പീരിയഡ്സ് ആയതിൻ്റെ സെക്കൻഡ് ഓർ തേർഡ് ഡേ ആണ് ഞാൻ പോയിട്ട് മെൻസ്ട്രൽ കപ്പ് വാങ്ങുന്നത്. അപ്പം എന്നിട്ട് ഞാൻ പിന്നെ വീട്ടിലെത്തിയിട്ട് ഒരു പരിശ്രമമായിരുന്നു. ഞാൻ നമുക്ക് പല രീതിയിൽ കപ്പ് വെക്കാം, കിടന്നിട്ട് വെക്കാം, ഇരുന്നിട്ട് വെക്കാം, നിന്നിട്ട് വെക്കാം. നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഈ സ്മോൾ മീഡിയം ലാർജ് അതൊക്കെ നമ്മുടെ പാറ്റേൺ, നമ്മൾ ഏത് ടൈപ്പാണ് എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. അപ്പം അത് വെച്ചിട്ട് വേണം, നമ്മുടെ ബ്ലീഡിങ് എങ്ങനെയാണ്, നമ്മുടെ ബോഡി പാറ്റേൺ, ലൈക്ക് ബോഡി പാറ്റേൺ ഇൻ ദ സെൻസ് ഈ പ്രഗ്നൻസി കഴിഞ്ഞതാണോ, ഡെലിവറി കഴിഞ്ഞതാണോ, മാരേജ് കഴിഞ്ഞതാണോ, അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ഈ കപ്പിൻ്റെ ഒരു എയറേഷൻ കണ്ടോ, ഈ ഇങ്ങനെ ഇവിടെ എൻ്റെ ഈ കപ്പിൽ നാല് ചെറിയ ഹോൾസ് ഉണ്ട്. ഇത് ആക്ച്വലി സക്ഷന് വേണ്ടിയിട്ടാണ്, അതായത് ആ ഒരു സക്ഷനായിട്ട് സക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്ലീഡിങ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലീഡിങ് ദ ബ്ലഡ് വോണ്ട് ഗോ പാസ്റ്റ് ഔട്ട് ഓഫ് ദിസ് മെൻസ്ട്രൽ കപ്പ്. അപ്പം അതിലേക്ക് ആ ലീക്കേജ് ഒക്കെ ഒഴിവാക്കാനും അതങ്ങനെ സക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെയാണ് ഈ ഹോൾസ് ഉള്ളത്. യാ, സോ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. അപ്പം ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം വെച്ചത് ഞാൻ ബെഡിൽ കിടന്നു. കിടന്നിട്ട് നമ്മൾ ഈ ഡെലിവറിൻ്റെ ടൈമിൽ കിടക്കില്ലേ, കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചത്. അപ്പം അങ്ങനെ ഞാൻ പൊക്കി വെച്ച് ഞാൻ അങ്ങ് കിടന്നു. കിടന്നിട്ട് നമ്മൾ ആക്ച്വലി വെക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ പകുതി മടക്കിയിട്ട്, ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. പകുതി മടക്കിയിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കണം, ഓക്കെ, രണ്ടായിട്ട് മടക്കണം. ഓൾറൈറ്റ്, സോ ഓക്കെ, സോ നമ്മളിത് മടക്കുന്നു ആൻഡ് ഒന്നുകൂടെ ഇതിങ്ങനെ മടക്കണം. ഇങ്ങനെയും വെക്കാം, വേറൊരു രീതി കൂടി ഉണ്ട്. ഐ ആക്ച്വലി ഫൊഗോട്ട് ഇറ്റ്. സോ നിങ്ങൾക്ക് അതും നെറ്റിൽ നോക്കിയാൽ കിട്ടുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഈ മെത്തേഡാണ് യൂസ് ചെയ്യാറ്, എനിക്ക് ഇതാണ് ഒന്നുകൂടെ ഈസി. യാ, പിന്നെ ഒരു ഇങ്ങനെ ഒരു മെത്തേഡും കൂടി ഉണ്ട്. യെസ്, സോ ദിസ് ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. യാ, ഇങ്ങനെ ഒരു മെത്തേഡ് കുറച്ചൊരു ഇങ്ങനെയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പകുതി മടക്കുക ആൻഡ് ഒന്നുകൂടി ഇത് മടക്കും. ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ് ഇത് ഞാൻ ഇൻസേർട്ട് ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് ഞാനിത് വെക്കുന്ന സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ, ആക്ച്വലി എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പറ്റുന്നില്ല എന്നിട്ട് എനിക്ക് കരച്ചിലൊക്കെ വന്നു. ഞാനിങ്ങനെ ഞാൻ കരഞ്ഞു. ഞാൻ ആദ്യം വെച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇപ്പുറത്തെ ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ഇൻസേർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ ആക്ച്വലി എപ്പോഴും ഞാൻ എല്ലാത്തിനും പാട്ട് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ലൈക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഞാൻ പാട്ട് വെച്ചുകൊണ്ട് അങ്ങനെ ഇതാക്കി. എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആദ്യം വെച്ചുകൊണ്ടിരുന്ന ഭയങ്കര ജിങ്കാലാല പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കിത് പറ്റുന്നില്ലല്ലോ, ഞാൻ കുറേ നേരം ട്രൈ ചെയ്തു. അവസാനം കരച്ചിൽ വന്നപ്പോൾ ഞാൻ ഈ പാട്ട് ജിങ്കാലാല പാട്ടൊക്കെ മാറ്റിയിട്ട് ഞാൻ നല്ല മെലഡി സോങ്ങ് വെച്ചു. മെലഡി സോങ്ങ് വെച്ച് ഞാൻ കുറച്ചേരം റിലാക്സ് ചെയ്തു. ഞാൻ ഒരു 5 മിനിറ്റ് കണ്ണടച്ച് റിലാക്സ് ചെയ്തിരുന്നു. റിലാക്സ് ചെയ്തിരുന്നിട്ട് പിന്നെ ഞാൻ എല്ലാ ശക്തിയും ആവാഹിച്ച് ഞാൻ പിന്നെയും സെയിം പോലെ തന്നെ ആക്കിയിട്ട് ഉള്ളിലോട്ട്, അതായത് ഇങ്ങനെ ഇങ്ങോട്ട് ആക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു ഹോളാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അങ്ങ് കയറ്റി അങ്ങ് വെക്കുക വേണ്ടത്. നമ്മൾ കയറ്റി വെക്കുന്ന സമയത്ത് ഇത് ഉള്ളിലെത്തിയിട്ട് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഓക്കെ, ഇതിങ്ങനെ ഓപ്പൺ ആവും. അങ്ങനെയാണ് ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ വജൈനിൻ്റെ ഉള്ളിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോവുക എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇറ്റ് ഇസ് ആക്ച്വലി നോട്ട് ലൈക്ക് ദാറ്റ്. ഇത് നമ്മൾ മടക്കിയിട്ട് താഴോട്ടേക്ക് ലൈക്ക് നമ്മുടെ വജൈന പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ അതായത് നമ്മുടെ വജൈന പോകുന്നത് സ്ട്രെയിറ്റ് അല്ല, ഒരു ഇങ്ങനെ ഒരു വളവായിട്ടാണ് പോകുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയത് അന്നായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ മനസ്സിലായി ഇതിങ്ങനെ ഒരു വളഞ്ഞിട്ടാണ് വെക്കേണ്ടത്, നേരെ ഇങ്ങോട്ട് കയറ്റി വെക്കുക അല്ല ചെയ്യേണ്ടതെന്ന്. അപ്പം അങ്ങനെ പിന്നെ ഫസ്റ്റ് ഒരു 2 times വെക്കാനും എടുക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, വെക്കാനും എടുക്കാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് ഒരു 2 times മാക്സിമം ഒരു 3 times അത് ഉണ്ടാവുള്ളൂ, പിന്നെ നിങ്ങളത് സെറ്റാവും. അപ്പം എടുക്കാനും അതേപോലെ തന്നെ നമ്മൾ ഒരു 12 hours മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല, ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം 12 hours മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം. ഇടയ്ക്ക് ഞാൻ 12 hours ആക്ച്വലി മറന്നിട്ടുണ്ട് ഒരു 1-2 ദിവസം, കാരണം നമുക്ക് ഇത് ഉള്ളിൽ വെച്ചാൽ അറിയത്തില്ല ഉണ്ടോ ഇല്ലേ എന്നൊന്നും. പാഡ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, ഇതിന് അങ്ങനത്തെ യാതൊരു കാര്യമില്ല. അപ്പം എടുക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി നമ്മൾ ഈ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കില്ലേ, ആ പൊസിഷനിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു കാല് ക്ലോസറ്റിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടോ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാനിത് റിമൂവ് ചെയ്യാറ്. റിമൂവ് ചെയ്യുമ്പം നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ ടിപ്പ് നമുക്ക് പുറത്ത് അവൈലബിൾ ആയിരിക്കും, ടിപ്പ് മാത്രം. എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് മൊത്തം പുറത്തോട്ട് തള്ളി നിൽക്കുമെന്ന്, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നൈസായിട്ട് ഈ 2 വിരലും ജസ്റ്റ് ഉള്ളിലേക്ക് ഇടാം. ഓക്കെ,
ജസ്റ്റ് ഈ രണ്ട് വയറിൽ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇവിടെ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പം ഇത് സഖ്യം നിൽക്കുന്നത് അതിനകത്തുനിന്ന് വിട്ടുപോരും. ഓക്കെ, വിട്ടു പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മെല്ലെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് തവണ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി പീസി എടുക്കുന്നു, ഇടുന്നു, സുഖം. ലൈക്ക് സുഖം ഇൻ ദ സെൻസ് ഇറ്റ്സ് ഫൈൻ ആക്ച്വലി, ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമ്മൾ യൂസ് ടു ആവും. യാ, അപ്പം അങ്ങനെ പിന്നെ യാ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ നമ്മളിത് വെച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല. ലൈക്ക് ഒന്നും അറിയത്തില്ല ഇൻ ദ സെൻസ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ഓടാം, ചാടാം, ലൈക്ക് ലിറ്ററലി നമുക്ക് എന്ത് വേണമെങ്കിലും, നമ്മൾ നോർമലി എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ലൈക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഇത് യൂസ് ചെയ്ത് ഞാൻ നെക്സ്റ്റ് ടൈം തന്നെ എൻ്റെ ഞാൻ ഏതൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു, ഞാൻ ആ ടൈം ഡാൻസ് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡാൻസിൽ വലിയ കുട്ടികളുടെ ബാച്ചുണ്ട്, അഡൽസിൻ്റെ ബാച്ചുണ്ട്. ആ ബാച്ചിലുള്ള പിള്ളേരോടും ഞാൻ പറഞ്ഞു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടും ഞാൻ പറഞ്ഞു, എൻ്റെ കോളേജിലുള്ള പിള്ളേർ, ലൈക്ക് അങ്ങനെ ഓക്കെ എല്ലാവരോടും ലിറ്ററലി ഞാൻ പറയാറ് അങ്ങോട്ട് ഞാൻ പറയായിരുന്നു, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തോ, ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ ജസ്റ്റ് ഗോ ആൻഡ് ബൈ ഇറ്റ്, ഇറ്റ്സ് വർത്ത് ഇറ്റ് ആക്ച്വലി. ഇതിന് 500 എനിക്ക് തോന്നുന്നു 499 അങ്ങനെ എന്തോ 600 ഉള്ളിലേ ഉള്ളൂ. ആൻഡ് ഈ ഒരു കപ്പ് നിങ്ങൾക്ക് 3-5 years യൂസ് ചെയ്യാം. ജസ്റ്റ് ഇമാജിൻ, ഈ പാഡ് വാങ്ങി കൂട്ടുന്നതിനേക്കാളും ഈ പാഡിൻ്റെ ഇറിറ്റേഷൻ ഇല്ല, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ആൻഡ് ഇത് അത്രയും സുഖത്തിൽ അങ്ങനെ അങ്ങ് വെച്ച് എടുത്ത് ലൈക്ക് ആൻഡ് റീയൂസബിൾ ആണ്. അപ്പം യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ, യു ക്യാൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റൈറ്റ്. ഫസ്റ്റത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അതെല്ലാത്തിനും നമുക്ക് അറിയാത്തൊരു കാര്യം ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതല്ലാതെ യാതൊരു കുഴപ്പവും ഈ മെൻസ്ട്രൽ കപ്പിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. ആൻഡ് ഇത് കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ പൂളിലും പോയത്, അതായത് നമുക്ക് ഈവൻ പൂളിൽ ഇറങ്ങാം, നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം, നമുക്ക് ഈ കപ്പ് വെച്ചിട്ട്, അതായത് നമ്മൾ പാഡാകുമ്പോൾ നമുക്ക് കുളിക്കുന്ന സമയത്ത് പാഡ് മാറ്റണം, കപ്പാകുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ല, കപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് കുളിക്കാൻ കയറാം, ഇറങ്ങാം. ഇതുള്ളിലുള്ളത് നമുക്ക് it's not actually bothering us, it won't bother us. One last thing, we should sterilize this menstrual cup. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന, ഞാൻ ആക്ച്വലി ഇപ്പം ഈ മെൻസ്ട്രൽ കപ്പ് ചേഞ്ച് ചെയ്യുന്നു, അപ്പോഴൊക്കെ ഈ മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട്, ഒന്നുമില്ല, നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക, എന്നിട്ടൊരു 3-5 minutes ഈ മെൻസ്ട്രൽ കപ്പ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കുക, ആൻഡ് ദെൻ യു ക്യാൻ യൂസ് ഇറ്റ്. അപ്പം അല്ലാത്ത ടൈമിൽ, അത് ഫസ്റ്റ് ടൈം ആൻഡ് ലാസ്റ്റ് ടൈം, ഓക്കെ, അതായത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴും ഉപയോഗിച്ച് കഴിയുമ്പോഴും ആണ് ഞാൻ ഇങ്ങനെ ചെയ്യാറ്. ആൻഡ് അതിന് ഇൻ ബിറ്റ്വീൻ നമ്മൾ കപ്പ് മാറ്റുമല്ലോ, ആ കപ്പ് മാറ്റുന്ന സമയത്ത് വെള്ളം ചൂടാക്കും, എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ബ്ലഡൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ബ്ലഡൊക്കെ ഒന്ന് ഒഴിച്ച് കളഞ്ഞ് എല്ലാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ഒരു മീഡിയം ഹോട്ട് വാട്ടറിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി, ആൻഡ് അങ്ങനെ ഞാൻ ആ ഹോട്ട് വാട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് തിരിച്ച് ഈ കപ്പ് എടുത്ത് ഇൻസേർട്ട് ചെയ്യും. അപ്പം അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നത്. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആൻഡ് ഇനി ഞാൻ കുറച്ച് നേരമായിട്ട് ഇവിടെ റൂമിലിരുന്ന് നിങ്ങളിങ്ങനെ ഇത് സെയിം കാര്യം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ കുളിസീൻ കാണണ്ടേ, അപ്പം ഇനി നമുക്ക് ആ കുളിസീൻ കണ്ടിട്ട്, കുളിസീൻ ഒന്നും ഇല്ല, ജസ്റ്റ് അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതേ ഉള്ളൂ. കാണാം, റെഡിയാണോ എല്ലാവരും? ഓക്കെ, അപ്പം ഞാൻ സ്വിച്ച് ചെയ്ത് നേരെ അവിടേക്ക് ബാക്കി ആ വീഡിയോ ഇട്ട് ഐ മീൻ അതൊക്കെ കണ്ട് നമുക്ക് ബാക്കി എനിക്ക് കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. വലുതായിട്ടൊന്നുമില്ല, ഓൾമോസ്റ്റ് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ബാക്കിയുള്ളത് ആ വീഡിയോ കഴിഞ്ഞിട്ട് വെൽക്കം ബാക്ക് ആൻഡ് ടെൽ യു. യാ, ഞാൻ പുതിയ ഷവർ കപ്പൊക്കെ വാങ്ങിച്ചായിരുന്നു. മുടിയൊക്കെ അകത്തായോടാ? എനിക്ക് നീന്താൻ അറിയാം, ഇത് എന്നെക്കാളും വലുപ്പമുണ്ടോ എന്ന് എനിക്ക്, ഇല്ല ഈ സൈഡ് വലുപ്പം, ആ ഈ സൈഡ് ഇത്രയേ ഇറക്കുള്ളൂ. ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ആഴം ഇങ്ങനെ കൂടിക്കൂടി വരിക. ഇത് കണ്ടോ, ഞാൻ പൂളിൽ ഇറങ്ങി, ഞാൻ എത്ര നേരം ഇവിടെ നീന്താലും ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കേൾക്കുന്നുണ്ടാവുമോ? ഓക്കെയാ, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലൈക്ക് ഉള്ളിലിറങ്ങിയാൽ യാതൊരു സിഗ്നില്ല, ബിക്കോസ് ഇത് പിന്നെ ഉള്ളിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലൈക്ക് ഉള്ളിലായിട്ട് കയറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്ലഡിൻ്റെ ലീക്കേജോ ബ്ലീഡിങ് പുറത്തേക്ക് വരിക അങ്ങനത്തെ. ഓക്കെ, അപ്പോൾ നേരത്തെ സൗണ്ട് വന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീക്കേജ് ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഈ പൂളും വൃത്തിയായിരിക്കും, നമ്മളും വൃത്തിയായിരിക്കും. സോ ഇനി ബാക്കി നീരാടാൻ പോവാണ് ഗൈസ്. ഈ ഫോണ് വാട്ടർ പ്രൂഫ് ആണെന്നുള്ള എൻ്റെ അഹങ്കാരത്തിൽ ഞാൻ ഒരു സാധനം കാണിക്കാൻ പോവാണ്. ഷവർ ക്യാപ്പൊക്കെ അവിടെ എത്തി, ഒരു മുങ്ങൽ മുങ്ങിയതായിരുന്നു. ഇപ്പം ഇനി അടുത്ത പ്രഹസനം കാണിക്കാൻ പോവാണ്. ഒന്ന് ഇവിടെ ഇതിനകത്ത് സ്പ്ലിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ നോക്കുകയാണ്, പറ്റില്ല, ബട്ട് എന്നാലും ലെറ്റ് മീ ട്രൈ ഒരു ഒരു രസത്തിന്. യാ,
ഇരിക്കാൻ പറ്റുള്ളൂ. ഫുള്ള് നമുക്ക് ഈ പ്രഷർ കാരണം ഇരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഞാനിപ്പം പുറത്തു നിന്ന് തന്നെ സ്പ്ലിറ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് അധികമായി. അപ്പൊ വെള്ളത്തിനകത്ത് നിന്ന് ഇറ്റ്സ് നോട്ട് ദാറ്റ് പോസിബിൾ. എനിക്ക് ഓ ഓ ഓ ഓ നേരം പറയണം. കുളിസീനൊക്കെ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കുളിക്കടവിലെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടോ ഗൈസ്? എൻജോയ് ചെയ്തു ഗൈസ്? ഓൾ റൈറ്റ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ലൈക്ക് നമുക്ക് ഈ കപ്പ് യൂസ് ചെയ്യുന്നത് വളരെ ഗുണം മാത്രമേ ഉള്ളൂ. എന്നോട് ആരൊക്കെ ചോദിക്കുന്നു അവരോടൊക്കെ ഞാൻ ചോദിക്കാതെ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പം അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മെൻസ്ട്രൽ കപ്പ്. ആൻഡ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇനി ആരെങ്കിലും സ്റ്റിൽ പാഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ കപ്പിലോട്ട് സ്വിച്ച് ചെയ്യും. ബിക്കോസ് ഇറ്റ് വിൽ ബി റിയലി നിങ്ങൾ തന്നെ ലൈക്ക് നിങ്ങൾ എന്നോട് താങ്ക്ഫുൾ ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി റിയലി താങ്ക്ഫുൾ ടു മീ. ഐ എം റിയലി ഷുവർ അബൌട്ട് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് വൺ മോർ തിങ് ഞാനിപ്പം എൻ്റെ തേർഡ് ഡേ ആണ് പീരിയഡ്സിൽ. ആൻഡ് ഈ കപ്പിനെ കുറിച്ച് ഞാൻ പറയായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം തൽക്കാലം പാഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറിയ കാര്യം കൂടെ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരു ഈച്ച പാറല്ലേ ഇത്. ഓക്കെ. സോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കപ്പൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ലൈക്ക് നമ്മുടെ പെയിൻ കപ്പ് യൂസ് ചെയ്യുമ്പം കുറവായിരിക്കും എന്നൊന്നുമില്ല. അതായത് നമുക്ക് ഈ പാഡ് യൂസ് ചെയ്യുമ്പോഴുള്ള ഇറിറ്റേഷനും ആ ഒരു ഇച്ചിങ്ങും ആ റാഷസും അതൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഒരു ഗുണം എന്ന് പറയാനുള്ളത്. അതായത് ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഉണ്ടാവില്ല. ആൻഡ് അല്ലാതെയുള്ള നമ്മുടെ പെയിനും ക്രാംസും ഒക്കെ അതൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ പീരിയഡ്സിൻ്റെ സമയത്ത് ഇതിപ്പോൾ ഏതെങ്കിലും ബോയ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഗേൾസ് ആണെങ്കിലും ലൈക്ക് എന്താ പറയുക, കൺസിഡർ എവ്രി വൺ. ആക്ച്വലി നമുക്കറിയില്ല ആൾക്കാർ എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കൂടിയാണ് പറയുന്നത്. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാ, പ്രത്യേകിച്ച് ഗേൾസിനെ, ബോയ്സിനെ അതെ, പക്ഷെ ഗേൾസിന് ഇങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. ദാറ്റ്സ് എൻ എക്സ്ട്രാ തിങ് ഞാൻ ആഡ് ഓൺ ചെയ്യുകയാണ്. രണ്ടുപേരും അതെ, നമ്മൾ ഒരാളെയും ജസ്റ്റ് അവരെ കണ്ടിട്ട് അവരെ ജഡ്ജ് ചെയ്യാനതാക്കാനോ പാടില്ല. ആൻഡ് എസ്പെഷ്യലി ഗേൾസ് അവരെ പീരിയഡ്സിലാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൺസിഡർ ദം, ബിക്കോസ് എല്ലാവർക്കും ഒരേപോലെ ആവില്ല. എനിക്കിപ്പോൾ ഒരു മോഡറേറ്റ് പെയിൻ ആണ് ഉണ്ടാവുക. മോഡറേറ്റ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, ബട്ട് എനിക്കൊരു അങ്ങനത്തെ പെയിൻ ഉണ്ടാവുക. ബട്ട് പെയിൻ ഒട്ടും ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഈ ഷിബു ഷീ പറഞ്ഞിട്ട് വന്നു പോകുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട്. ആൻഡ് നല്ല പെയിനുള്ള ആൾക്കാരുണ്ട്, പെയിൻ കില്ലർ കഴിച്ച് ഹോട്ട് വാട്ടർ ബാഗ് വെച്ച് അങ്ങനെ കിടന്ന് തിരിഞ്ഞ് മറിഞ്ഞ്. എനിക്കെന്നെ അറിയാം, എൻ്റെ കസിൻസിനൊക്കെ അങ്ങനെയുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെയുള്ള ലൈക്ക് വിരസ് ഉള്ള ഡേ കോളേജും വർക്കും ഒക്കെ ലീവ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ലൈക്ക് പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. സോ അത് മനസ്സിലാക്കി ബിഹേവ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ പീരിയഡ്സിലുള്ള ആളെ ചുമ്മാ പോയിട്ട് ചൊറിയാതിരിക്കുക. അപ്പം ഇപ്പം എൻ്റെ കേസാണെങ്കിൽ ഞാൻ പറയും, എന്നെ ആരെങ്കിലും ചൊറിയാൻ വന്നാൽ ഞാൻ പറയും, ഞാൻ ഐ എം ഓൺ മൈ പീരിയഡ്സ്, എന്നെ ചൊറിയാൻ വരരുത് എന്ന് ഞാൻ പറയും ഓപ്പണായിട്ട്. ചിലപ്പോൾ അത് എല്ലാവർക്കും പറയാൻ തോന്നിക്കൊള്ളണമെന്നില്ല, അപ്പോൾ അതെല്ലാവരും പറഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവരുടെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു മനോഹരമായ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത ആഴ്ച ഞാൻ ഇടാൻ പറ്റും നോക്കാം, അടുത്ത ആഴ്ചയിൽ കാണാം. സോ ദാറ്റ്സ് ഓൾ. ആൻഡ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് മെൻസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് ഗുണമല്ലേ ഉള്ളൂ. യാ, സോ ദിൽ ബി ദിൽ ഗെറ്റ് ബെനിഫിറ്റ് റൈറ്റ്. യാ, സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് എന്തെങ്കിലും കമൻറ്റ്സ്, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ആൻഡ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഗുണങ്ങൾ, ആരെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമോ ദോഷമോ എന്തുണ്ടെങ്കിലും പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. Everyone, please take care of yourself and stay happy. Love yourself. Atrilu, atrilu, atrilu. Bye-bye.